അഞ്ചുമന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ മോനെ ജോലി കിട്ടിയത്. അത് അമ്മയുടെ മോൻ ഒരിക്കലും മറക്കരുത്. ഇല്ലമ്മേ, ജോലി കിട്ടി ആരെ ആശ്രയിക്കാണ്ടിരിക്കാന്ന് കരുതി നീ കയറി നെകളിക്കരുത്. അച്ഛൻ മരിക്കുമ്പോ മോൻ 1.5 വയസ്സാ. അവിടെ നിങ്ങോട്ട് മോനെ എങ്ങനെയാ അമ്മ വളർത്തിയെന്ന് ഓർമ്മ വേണം. നല്ല മനസ്സുണ്ടായിട്ടോ വീട്ടിലേക്ക് ആവശ്യമുണ്ടായിട്ടോ അല്ല നിന്നെ ജോലിക്ക് പറഞ്ഞയക്കുന്നത്. മോനെ പഠിപ്പിച്ചൊരു ഉദ്യോഗക്കാരനാക്കണമെന്ന് നിന്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. പാവത്തിനത് കാണാനുള്ള ഭാഗ്യം ഭഗവതി കൊടുത്തില്ലെങ്കിലും എന്റെ അമ്മേ ദേവി. കുട്ടികൃഷ്ണൻ പിയെ അല്ലേ? അതെ. തന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പഞ്ചായത്തിലെ ഒരുപാടുണ്ട് കരക്കുടിശ്ശിക, അതൊന്ന് പിരിച്ചെടുക്കണം. തന്റെ ഈ നാട്ടുകാരുണ്ടല്ലോ ഒരു വക ചൊറയും ഇനമാ. ഇനത്തിന് ഇനം കൊണ്ട് ഒതുക്കാമെന്ന് കരുതിയായിരിക്കും നാട്ടുകാരനെ തന്നെ നിയമിച്ചത്. ഈ ജോലി ഇപ്പോൾ തൽക്കാലത്തേക്കാണ്. സ്ഥിരപ്പെടുത്തണോ വേണ്ടെന്ന് തന്റെ കാര്യപ്രാപ്തി കണ്ടിട്ട് വേണം നിശ്ചയിക്കാൻ. നോക്കട്ടെ കുടിശ്ശിക എത്രത്തോളം പിരിച്ചെടുക്കുമെന്ന്. എന്താടോ രാഘവ സാറ് മണിയടിച്ചായിരുന്നു. താൻ ഇയാളെ കൊണ്ടുപോയി ആ കരംപിരിവിന്റെ ഏർപ്പാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. പിന്നെ ആ പരമേശ്വര കുറിപ്പിനോട് ഇയാളുടെ ജോയിനിങ് റിപ്പോർട്ട് ഒന്ന് എഴുതിയേക്കാം. ചെല്ലേ. പഞ്ചായത്തിന് 6 മാസത്തെ കരക്കുടിശ്ശികയുണ്ട്. ഓ അറിയാം. പഞ്ചായത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രീറ്റ് ലൈറ്റ് ആണ് കത്തുന്നില്ല. ഈ കാനാലോട് നോക്കി ചപ്പും ചവറും ചീഞ്ഞു കിടക്കുന്നു. ദുർഗന്ധം സഹിച്ച് വീട്ടിലിരിക്കാൻ വയ്യ. പിന്നെ ഞാനെന്തിനാ കരം കൊടുക്കുന്നേ? സാർ കുറച്ചെന്തെങ്കിലും. എന്തിനാ കുറച്ചാക്കുന്നത്? മുഴുവനും തരാം. താൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്ക്. ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന വീടാ സാർ. എന്തെങ്കിലും തന്നില്ലെങ്കിൽ. താൻ മോങ്ങൊന്നും വേണ്ട. ജോലിയിൽ ചേർന്നിട്ട് ആദ്യമായിട്ടൊന്നല്ലേ പറഞ്ഞത്? ഒരു 3 മാസത്തെ എഴുതിക്കോ.